നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൂട് ചായയുടെ ഒപ്പോ ചൂട് കട്ടൻ കാപ്പിയോടൊപ്പോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു നല്ല റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യണത്. എല്ലാവർക്കും അറിയാവുന്ന, മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ പരിപ്പുവട. ഇത് പരിപ്പുവട കഴിക്കാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ റെഡിയാക്കാനും അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ച് പേർക്കെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിപ്പുവട ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയ അളവിലാണ് ചെയ്യണത്. നമ്മളിതേ വട ഉണ്ടാക്കണ പരിപ്പ്, വടപ്പരിപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ തുവരപ്പരിപ്പ് വെച്ചിട്ടും പീസ് പരിപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ടേസ്റ്റ് ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, വടപ്പരിപ്പ് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ഒതന്റിക് ആയിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. 4ഓ 3ഓ മണിക്കൂറായാലും, 3 മണിക്കൂർ കൂടുതൽ എന്തായാലും വേണം. അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ, ഒരു 4 മണിക്കൂർ നമുക്ക് കുതിർത്തിയെടുക്കാം. അപ്പോൾ 4 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കുക, നന്നായി കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിലത്തെ വെള്ളം മുഴുക്കനും കഴുകിയിട്ട് വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നമ്മളിത് ഇതുപോലൊരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ജാറെടുക്കുക. അതിൽ ഞാനിപ്പോൾ ചെറിയ ജാറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അത് ബാക്കിലോട്ട് നമ്മൾ റിവൈസിൽ കറക്കി എടുക്കൂലേ, ആ ഓപ്ഷൻ, ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒന്ന് കറക്കി കറക്കി എടുക്കുക. മറ്റവണ്ണം അടിക്കുമ്പോൾ ശരിക്കും ഫുള്ളായി കിട്ടില്ല നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂണുകൊണ്ട് തട്ടി ഇട്ട് കൊടുത്തിട്ട് വേണം റിവേഴ്സിൽ തിരിച്ച് നമ്മൾ ഈ പരിപ്പുകൾ മുഴുവനും അരച്ചെടുക്കാൻ. അപ്പോൾ 2 ബാച്ചായിട്ട് ചെയ്താൽ മതി, ഒന്നിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് നടക്കില്ല. ഓക്കെ, അപ്പോൾ അത് ചെറിയ ഇതേപോലെ നല്ല നൈസ്, എന്താ പറയുക, ഭയങ്കര പേസ്റ്റ് പോലെയല്ല, എന്നാൽ ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ ഫുള്ളും അരച്ചെടുക്കാൻ. അരയ്ക്കുന്ന ടൈമിൽ നമ്മൾക്ക് വെള്ളം ചേർക്കാനുള്ള ടെൻഡൻസി ഒക്കെ തോന്നും, അതൊന്നും ചേർക്കരുത് കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ചേർക്കുന്നതാണ് പരിപ്പ് വടയ്ക്ക് ഏറ്റവും ടേസ്റ്റ്. ഒരു 20 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ട് ചേർക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു ഇഞ്ചി സൈസ് വലിപ്പമുള്ള ഇഞ്ചി കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഉണക്കമുളകില്ലേ, അത് 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട്, അത് നമ്മുടെ പരിപ്പ് വടയുടെ പുറം ഭാഗത്ത് ഓരോ ഉണക്കമുളക് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഓക്കെ, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക ചെയ്യണത്. ഇനിയും ഇതിൽ ചേർക്കാൻ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും ചേർക്കണില്ല. പെരിഞ്ജീരകം വേണമെങ്കിൽ ചേർക്കാം, ക്രഷ് ചെയ്തിട്ടോ ക്രഷ് ചെയ്യാണ്ടോ നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി ചിലവർ ചേർക്കും എന്ന് പറയുന്നുണ്ട്, ഭൂരിഭാഗം പേരും ചേർക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് തോന്നണവരാണെങ്കിൽ അത് 2 അല്ലി ചെറുതാക്കി അരിഞ്ഞിട്ടാലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഓക്കെ, പിന്നെ മല്ലിയില സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ മല്ലിയില ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മൾ നന്നായി കുഴച്ചു. വെള്ളം ചേർക്കണ്ട എന്ന് പറഞ്ഞ കാര്യം, നമ്മളുടെ ഉള്ളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നമ്മൾ നന്നായി തിരുമ്പി കുഴച്ച് വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതേപോലൊരു തിക്നെസ്, കൺസിസ്റ്റൻസി ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഷേപ്പാക്കി കിട്ടില്ല, കണ്ടില്ലേ. നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് വേണം ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. വിരൽ ഉപയോഗിക്കരുത്, നേരെ ഉള്ളം കയ്യിലേക്ക് വെച്ചിട്ട്, ഉരുളയാക്കിയിട്ട് ഉള്ളം കയ്യിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇതൊരു മെത്തേഡ്. പിന്നെ 2-3 മെത്തേഡിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ വിരൽ വെച്ചിട്ടും ചെയ്യാം, വിരൽ വെച്ച് ചെയ്യണേക്കാട്ടും ഏറ്റവും പെർഫെക്റ്റ്, കണ്ടില്ലേ. ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സൈഡൊക്കെ നല്ല നൈസായിട്ട് കിട്ടും നമുക്ക്. പിന്നെ നമ്മുടെ ഉള്ളി പച്ചമുളകൊക്കെ പുറത്തേക്ക് ചാടി വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഒതുക്കി വെച്ചുകൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാതും പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഉണക്കമുളക് ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ പരിപ്പുവട ഫ്രൈ ആയിട്ട് വരുമ്പോഴും ഇതുപോലെ ഉണക്കമുളക് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ
ഉണക്കമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ വേറൊരു മെത്തേഡ് കൂടി ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, അതിങ്ങനെയാണ്. കയ്യിലിട്ടിട്ട് ജസ്റ്റ് രണ്ട് കയ്യിലേക്ക് മാറ്റി മാറ്റി ഇട്ടിട്ട് പരത്തി കൊടുക്കുക. അതേപോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതി ഇതാണ് കേട്ടോ, സൈഡ് നല്ല നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൻ്റെ ഈ വശമല്ലേ, ഈ വശം നമ്മുടെ പരിപ്പ് വടയുടെ സൈഡിൽ പ്രസ്സാവണം. നമ്മൾ കയ്യിൽ രണ്ട് കയ്യിലും മാറ്റി മാറ്റി ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൻ്റെ ഈ പോർഷൻ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളൊരു രീതി ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളതുപോലെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ പരിപ്പ് വട റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു. ചെറിയ എണ്ണയൊക്കെ കറക്റ്റാണോ, നമ്മളുടെ പരിപ്പ് വടയുടെ തിക്നെസ്സൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി കുഞ്ഞു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് വെളിച്ചെണ്ണ വെള്ളം ചേർക്കേണ്ടാത്ത കാര്യം. വെള്ളം ചേർത്തിട്ട് വെള്ളം കൂടുതലോ എങ്ങനെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വട ഇതുപോലെ കെടുക്കില്ല, ആകെ സ്പ്രെഡായിരിക്കും നമ്മളുടെ എണ്ണയിൽ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് നമ്മളുടെ പരിപ്പ് വട ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ പാത്രത്തിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 സെക്കൻഡ് സമയമെങ്കിലും നമ്മളുടെ വട ഇളക്കി കൊടുക്കാനോ മാറ്റി കൊടുക്കാനോ ഒന്നും ചെയ്യരുത്. ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വട തന്നെ എണ്ണയിൽ നിന്ന് പൊന്തി വന്നോളും. ആ സമയത്ത് തന്നെ ഇതേപോലെ കളറും മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് മാത്രമേ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നമ്മുടെ പരിപ്പ് വടനെ തൊടാൻ പാടുള്ളൂ. അങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് വട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടിയിട്ട് എണ്ണയിലേക്ക് സ്പ്രെഡാവില്ലേ, അതേപോലെ തന്നെയാണ് ആ സമയത്ത് സംഭവിക്കുക കേട്ടോ. 15 സെക്കൻഡിന് മുന്നേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ആകെ പൊടിഞ്ഞു പോവും. അപ്പോൾ ആ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡ് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സുന്ദരി കുട്ടികളായിട്ടുള്ള പരിപ്പ് വട നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല മണമാണ് നമ്മുടെ കിച്ചണിൽ മുഴുവനും. അപ്പോൾ മഴ കട്ടൻ ചായ നമ്മുടെ പരിപ്പ് വട. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഈസിയല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.